സെലക്ടിങ് എ മെറ്റീരിയൽ ഹാൻഡ്ലിങ് എക്യുപ്മെൻറ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് ടോപ്പിക്കാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ഡിസ്കസ് ചെയ്തത്. സോ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഈ മൊഡ്യൂളിലെ ബാക്കി ഭാഗങ്ങളാണ് മെറ്റീരിയൽ ഹാൻഡ്ലിങ് ഡിഫറെൻ്റ് ഡിഫറെൻ്റ് മെറ്റീരിയൽ ഹാൻഡ്ലിങ് എക്യുപ്മെൻറ്റുകളെ പറ്റിയാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ, ഓരോ ക്ലാസിഫിക്കേഷനിലും വരുന്ന പ്രധാനപ്പെട്ട മെറ്റീരിയൽ ഹാൻഡ്ലിങ് എക്യുപ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, നമ്മൾ ഡെയിലി ലൈഫിൽ കണ്ട് ശീലിച്ച അല്ലെ കണ്ട് പരിചയമുള്ള കുറേ എക്യുപ്മെൻറ്റ്സ് പറ്റിയാണ് നമ്മൾ ഈ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയിട്ട് ഈ മൊഡ്യൂളും അടുത്ത മൊഡ്യൂളും ഒക്കെ കവർ ചെയ്യാൻ പോകുന്നത്. സോ സ്റ്റാർട്ടിംഗ് ഫ്രം ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിങ് എക്യുപ്മെൻറ്റ്. സോ മെറ്റീരിയൽ ഹാൻഡ്ലിങ് എക്യുപ്മെൻറ്റ്സ് ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു ടു കാറ്റഗറീസ്, ഫിക്സഡ് പാത്ത് എക്യുപ്മെൻറ്റ്സ് ആൻഡ് വേരിയബിൾ പാത്ത് എക്യുപ്മെൻറ്റ്സ്. ആ പേരിൽ തന്നെ ഉണ്ട്, ആ ക്ലാസിഫിക്കേഷൻ എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളത്. ഫിക്സഡ് പാത്ത് എക്യുപ്മെന്റ് ആൻഡ് വേരിയബിൾ പാത്ത് എക്യുപ്മെന്റ് എന്താ? അപ്പൊ എന്തായിരിക്കും ഫിക്സഡ് പാത്ത് എക്യുപ്മെന്റ് എന്ന് വെച്ചാൽ എന്തായിരിക്കും? മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സം എക്യുപ്മെന്റ്സ്, അതിന് ത്രൂ ഔട്ട് ദ ലൈഫ് സ്പാൻ അതിന് ഒരു ഫിക്സഡ് പാത്ത് ആയിരിക്കും. അത് ഫിക്സഡ് ഓപ്പറേഷൻ കണ്ടീഷൻ അല്ലെങ്കിൽ ഫിക്സഡ് പോയിന്റ്സ് തമ്മിലുള്ള മെറ്റീരിയൽ ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹാൻഡ്ലിങ് എക്യുപ്മെന്റ്. ഒരു എക്സാമ്പിൾ, നമ്മളിപ്പോ പിന്നെ പാർക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു പറഞ്ഞ സാധനം ച്യൂട്ട് എന്ന് പറയുന്ന സാധനം അല്ലേ നമ്മൾ ഊരാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അവിടെ നമ്മൾ അതിന്റെ ടോപ്പിൽ കയറുന്നു, അവിടെ ഇരിക്കുന്നു, നമ്മൾ താഴേലേക്ക് എത്തുന്നു. ആക്ച്വലി അവിടെ ഒരു മാൻ ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിങ് നടന്നത്, നമ്മളാണ് അവിടെ മെറ്റീരിയൽ എന്നുള്ളത്. നമ്മൾ അതിന്റെ ടോപ്പിൽ നിന്ന് അതിന്റെ ബോട്ടമിലേക്ക് എത്താൻ വേണ്ടിയിട്ട് ആ ച്യൂട്ട് ഉപയോഗിക്കുന്നു. അതേപോലെ ചില ഇൻഡസ്ട്രീസിനകത്ത് ടോപ്പ് ഫ്ലോറിൽ നിന്ന് അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ നിന്നും സെക്കൻഡ് ഫ്ലോറിലേക്ക് ചില ബോക്സ് ഐറ്റംസ് അല്ലെങ്കിൽ എന്തെങ്കിലും പാർട്സ് ഒക്കെ എത്തിക്കാൻ വേണ്ടിയിട്ട് ഇതുപോലുള്ള ച്യൂട്ട്സ് അറേഞ്ച്മെന്റ്സ് ഉപയോഗിക്കാറുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ചിടത്തോളം, ആ ച്യൂട്ടിനെ സംബന്ധിച്ചിടത്തോളം അതിനൊരൊറ്റ പാത്തേ ഉള്ളൂ, ഫസ്റ്റ് ഫ്ലോർ ടു ഗ്രൗണ്ട് ഫ്ലോർ. അത് അതിന്റെ ലൈഫ് സ്പാൻ അല്ലെങ്കിൽ ആ ഒരു കമ്പനി എത്ര കാലം നിലനിൽക്കുന്നോ അത്രയും നാള് അതിനൊരു ഫിക്സഡ് പാത്ത് ആയിരിക്കും അല്ലെ. ദാറ്റ് ഈസ് ഫിക്സഡ് പാത്ത് എക്യുപ്മെന്റ്. ഫിക്സഡ് പാത്ത് എക്യുപ്മെന്റ്സ് വിച്ച് മൂവ് ഇൻ എ ഫിക്സഡ് പാത്ത്, കൺവേയേഴ്സ്, മോണോറെയിൽ ഡിവൈസസ്, ട്യൂബ്സ് ആൻഡ് പുള്ളി ഡ്രൈവ് എക്യുപ്മെന്റ്സ് ബിലോങ് ടു ദിസ് കാറ്റഗറി. എ സ്ലൈറ്റ് വേരിയേഷൻ ഇൻ ദിസ് കാറ്റഗറി ഈസ് പ്രൊവൈഡഡ് ബൈ ദി ഓവർ ഹെഡ് ക്രെയിൻ. ഇപ്പൊ എന്താണ് ഓവർ ഹെഡ് ക്രെയിൻ എന്നൊക്കെയുള്ളതൊക്കെ നമുക്ക് ഇനി കമ്മിങ് സ്ലൈഡ്സിലുണ്ട്, നമുക്ക് എന്തായാലും നോക്കാം. ഇറ്റ് ദോ റെസ്ട്രിക്റ്റഡ് ക്യാൻ മൂവ് മെറ്റീരിയൽസ് ഇൻ എനി മാനർ വിത്തിൻ റെസ്ട്രിക്റ്റഡ് ഏരിയ ബൈ വിർച്യൂ ഓഫ് ഇറ്റ്സ് ഡിസൈൻ. ഓവർ ഹെഡ് ക്രെയിൻസ് ഹാവ് എ വെരി ഗുഡ് റേഞ്ച് ഇൻ ടേംസ് ഓഫ് ഹൗളിംഗ് ടണേജ് ആൻഡ് ആർ യൂസ്ഡ് ഫോർ ഹാൻഡ്ലിംഗ് ബൾക്കി റോ മെറ്റീരിയൽസ്, സ്റ്റാക്കിംഗ് ആൻഡ് അറ്റ് ടൈംസ് പാലറ്റൈസിംഗ്. അവിടെ നിൽക്കട്ടെ, ഫിക്സഡ് പാത്ത് എക്യുപ്മെന്റ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ത്രൂ ഔട്ട് ദ ലൈഫ് സ്പാൻ അതിനൊരൊറ്റ പാത്ത് മാത്രമേ ഉണ്ടാവുള്ളൂ. അതായത് രണ്ട് ഫിക്സഡ് പോയിന്റുകൾ തമ്മിലുള്ള മെറ്റീരിയൽ ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സിനെ നമ്മൾ ഫിക്സഡ് പാത്ത് എക്യുപ്മെന്റ്സ് എന്ന് പറയും. അതിന്റെ കുറച്ച് എക്സാമ്പിൾസ് ആണ് കൺവേയേഴ്സ്. കൺവെയർ ബെൽറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, രണ്ട് റോളേഴ്സിന്റെ ഇടയിൽ ഒരു ബെൽറ്റ് ടൈറ്റായി വലിച്ച് ടൈറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ ഈ റോളർ പവർ ഡ്രിവൺ റോളർ ആണെങ്കിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മെക്കാനിസം ഉപയോഗിച്ചിട്ട് ഈ റോളറിനെ നമ്മൾ കറക്കുകയാണെങ്കിൽ, നമ്മൾ ഈ ഒരു റോളറിന്റെ എൻഡിൽ ഒരു മെറ്റീരിയൽ വെച്ച് വിട്ടു കഴിഞ്ഞാൽ അടുത്ത റോളറിന്റെ അവിടെ പോയിട്ട് അതവിടെ അൺലോഡിങ് നടക്കും അല്ലെ. ഹലോ 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 എടാ കട്ടായോ? ഹലോ ഹലോ എടാ കേൾക്കാവടാ. ഓക്കെ അല്ലേ, കട്ടായിട്ടൊന്നുമില്ലല്ലോ. എടാ എന്തെങ്കിലും റെസ്പോണ്ട് ചെയ്യണം, ആരോട് ഞാൻ ചോദിച്ചോണ്ടിരിക്കുന്നത്. സോ ഫിക്സഡ് പാത്ത് എക്യുപ്മെന്റ്സ് എന്ന് പറഞ്ഞാൽ ടു ഫിക്സഡ് പോയിന്റ്സിനിടയിൽ മെറ്റീരിയൽ ട്രാൻസ്ഫറിന് വേണ്ടി ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സ്. അതിന്റെ എക്സാമ്പിൾസ് ഒന്ന് കൺവെയർ ബെൽറ്റുകൾ അല്ലെങ്കിൽ കൺവെയർ സിസ്റ്റംസ്, ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ച്യൂട്ട് അറേഞ്ച്മെന്റ്സ്, അതേപോലെ തന്നെ പുള്ളി ഡ്രൈവ് എക്യുപ്മെന്റ്സ്. നമുക്കിപ്പോ പുള്ളിയുടെ നമ്മൾ വീട്ടിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിങ് എക്യുപ്മെന്റ് ആണ് നമ്മൾ തൊട്ടിയും കയറും അല്ലെ. അപ്പം വെള്ളം കോരാൻ വേണ്ടി, അതായത് കിണറ്റിലുള്ള അല്ലെങ്കിൽ നമ്മുടെ കിണറ്റിന്റെ ഏറ്റവും അടിയിലുള്ള വെള്ളം നമുക്കിങ്ങനെ ടോപ്പിൽ എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഈ പറയുന്ന പുള്ളി മെക്കാനിസം വെച്ചിട്ട്. അവിടെ ആക്ച്വലി അതിനൊരൊറ്റ വേ മാത്രമേ അല്ലെങ്കിൽ ഒരൊറ്റ പാത്ത് മാത്രമേ ഉള്ളൂ, നമ്മൾ എന്താ പറയാ മേൽഭാഗത്ത് നിന്ന് കിണറിന്റെ താഴ്ഭാഗത്തേക്കുള്ള ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ മോഷൻ മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ള പുള്ളി ഡ്രൈവ് എക്യുപ്മെന്റ്സ് ഒക്കെ
ഫിക്സഡ് പാത്ത് എക്യുപ്മെന്റ്സിലാണ് വരിക. ദെൻ നേരെ ഓപ്പോസിറ്റ് ആണ് വാരിയബിൾ പാത്ത് എക്യുപ്മെന്റ്സ്. അപ്പൊ വാരിയബിൾ പാത്ത് എക്യുപ്മെന്റ്സ് വെച്ചാൽ എന്തായിരിക്കും, അതിനങ്ങനെ ഒരു ഫിക്സഡ് പാത്ത് ഒന്നുമില്ല, മെറ്റീരിയൽ ട്രാൻസ്ഫറിന് വേണ്ടി തന്നെയാണ് ആ എക്യുപ്മെന്റ്സ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഓരോ മൊമെന്റിലും ഓരോരോ പാത്ത് ആയിരിക്കും, അല്ലെങ്കിൽ ഓരോരോ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് ഡിഫറെന്റ് ഡിഫറെന്റ് പാത്തിലൂടെ മൂവ് ചെയ്തിട്ട് എക്യുപ്മെന്റ്സ് വർക്ക് ചെയ്യിപ്പിക്കുന്ന എക്യുപ്മെന്റ്സ്, അതിനാണ് വാരിയബിൾ പാത്ത് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത്. സോ വാരിയബിൾ പാത്ത് എക്യുപ്മെന്റ്സ് ഹാവ് നോ റെസ്ട്രിക്ഷൻസ് ഇൻ ദ ഡയറക്ഷൻ ഓഫ് മൂവ്മെന്റ്, ഓൾദോ ദെയർ സൈസ് ഈസ് എ ഫാക്ടർ ടു ബി ഗിവൺ ഡ്യൂ കൺസിഡറേഷൻ. ട്രക്സ്, ഫോർക്ലിഫ്റ്റ്സ്, മൊബൈൽ ക്രെയിൻസ് ആൻഡ് ഇൻഡസ്ട്രിയൽ ട്രാക്ടേഴ്സ് ബിലോങ് ടു ദിസ് കാറ്റഗറി. നമുക്കറിയാം ട്രക്കുകൾ, അതേപോലെ നമ്മളെ ക്രെയിനുകൾ, ഫോർക്ലിഫ്റ്റ് ട്രക്കുകൾ, അതേപോലെ മൊബൈൽ ക്രെയിൻസ്, അതായത് നമ്മളിപ്പോ തടിയൊക്കെ അല്ലെ വലിയ മരത്തടികളൊക്കെ എടുത്തു മാറ്റാൻ വേണ്ടി നമ്മളെ ഈ പറയുന്ന സോമിലൊക്കെ ഉപയോഗിക്കുന്ന ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിങ് എക്യുപ്മെന്റ് ആണ് അവിടെയുള്ള ക്രെയിൻ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ക്രെയിനിന് നമുക്ക് തന്നെ നോക്കിയാൽ അറിയാം ഓരോ മൊമെന്റിലും ഓരോരോ പാത്തിലൂടെയാണ് അത് മൂവ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സ്പേസിലൂടെയൊക്കെയാണ് അവർ മൂവ് ചെയ്യുക. അതിനൊരു ഫിക്സഡ് പൊസിഷൻ അല്ലെങ്കിൽ ഒരു ഫിക്സഡ് ഗൈഡ് വേ എന്ന് പറയുന്നത് അതിനൊന്നുമില്ല. അതേപോലെ തന്നെയാണ് ട്രക്കുകൾക്കില്ല, അതേപോലെ ട്രാക്ടേഴ്സ്, ഇതിനൊന്നും ഒരു കൺസിസ്റ്റന്റ് അല്ലെങ്കിൽ എപ്പോഴും ഈ വഴിക്കൂടെ മാത്രം എന്നുള്ള ഒരു കണ്ടീഷൻ ഇല്ല. അതിന് അവൈലബിൾ ആയിട്ടുള്ള സ്പേസ് അതിന്റെ ആപ്ലിക്കേഷൻ അനുസരിച്ചിട്ട് ഡിഫറെന്റ് ഡിഫറെന്റ് പാത്തിലൂടെ മൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ അതൊരു വാരിയബിൾ പാത്ത് എക്യുപ്മെന്റ് ആണ് എന്നാ പറയാം. സോ ഫിക്സഡ് പാത്ത് എക്യുപ്മെന്റ്സ് ആൻഡ് വാരിയബിൾ പാത്ത് എക്യുപ്മെന്റ്സ്, അതിന്റെ എക്സാമ്പിൾസ് ഓർമ്മ വേണം. ഫിക്സഡ്സ് കൺവേയർ, പിന്നെ നമ്മൾ പറഞ്ഞത് ഫുള്ളി ഡ്രൈവ് എക്യുപ്മെന്റ്സ്. ദെൻ വാരിയബിൾ പാത്ത് എക്യുപ്മെന്റ്സിനകത്ത് നമുക്ക് മറ്റ് എക്യുപ്മെന്റ്സ്, ക്രെയിന്, ട്രക്ക്, ട്രാക്ടേഴ്സ് തുടങ്ങിയ മറ്റ് പല എക്യുപ്മെന്റ്സും ഡിഫറെന്റ് പാത്തിലൂടെ മൂവ് ചെയ്യുന്ന എക്യുപ്മെന്റ്സ്, ദാറ്റ് ഇസ് വാരിയബിൾ പാത്ത് എക്യുപ്മെന്റ്സ്. ഓക്കെ, സോ ഇതാണ് ഒരു മെയിൻ ക്ലാസിഫിക്കേഷൻ, അല്ലെങ്കിൽ ഇതാണ് മെയിൻ ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്. സോ ഇനി വേറൊരു ടൈപ്പ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ വേറൊരു ടൈപ്പ് ഓഫ് ഡിസ്റ്റിങ്ഷൻ ആണ് ഈ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സിനിടയിലുള്ള ഒരു അഞ്ച് കാറ്റഗറി ആയിട്ടാണ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് നമുക്ക് സബ്ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ അഞ്ചര ആറോളം നമുക്ക് ആറും ഡിസ്കസ് ചെയ്യാം. സോ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സ് മേ ബി ക്ലാസിഫൈഡ് ഇൻ സിക്സ് മേജർ കാറ്റഗറീസ്. ഫസ്റ്റ് വൺ ഈസ് കൺവെയർസ്. എന്താണ് കൺവെയർ? കൺവെയർ സിസ്റ്റം എന്ന് പറഞ്ഞാൽ എന്താണ്? സോ കൺവെയർസ് ആർ യൂസ്ഫുൾ ഫോർ മൂവിങ് മെറ്റീരിയൽ ബിറ്റ്വീൻ ടു ഫിക്സഡ് വർക്ക് സ്റ്റേഷൻ. നമ്മൾ പറഞ്ഞു കൺവെയർസ് എന്നുള്ളത് ഫിക്സഡ് പാത്ത് എക്യുപ്മെന്റ് ആണ്, അതായത് രണ്ട് പൊസിഷൻ, രണ്ട് പോയിന്റുകൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് സ്റ്റേഷൻസ് തമ്മിലുള്ള മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിനെയാണ് നമ്മൾ ഫിക്സഡ് പാത്ത് എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. സോ കൺവെയർസ് അതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമ്മൾ പറഞ്ഞതാണ്. സോ കൺവെയർസ് ആർ യൂസ്ഫുൾ ഫോർ മൂവിങ് മെറ്റീരിയൽ ബിറ്റ്വീൻ ടു ഫിക്സഡ് വർക്ക് സ്റ്റേഷൻ, ഐദർ കണ്ടിന്യൂസ്ലി ഓർ ഇന്റർമീഡിയറ്റ്ലി. ദേ ആർ മെയിൻലി യൂസ് ഫോർ കണ്ടിന്യൂസ് ഓർ മാസ് പ്രൊഡക്ഷൻ ഓപ്പറേഷൻസ്. Indeed, they are suitable for most operations where the flow is more or less steady. Conveyors may be of various types with rollers, wheels or belts to help move the material along. These may be power driven or may roll freely. Okay, endana ingane idu kore kadayum parayunnu endana oro sadhanam nallu nokku endana conveyor system nu vechal nammal oru fixed position equipment ayidondu thanne alle fixed path equipment ayidondu thanne rendu വർക്ക് സ്റ്റേഷൻസ് തമ്മിൽ അല്ലെങ്കിൽ രണ്ട് ഫിക്സഡ് പോയിന്റുകൾക്കിടയിലുള്ള മെറ്റീരിയൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന എലമെന്റുകളാണ് കൺവേയേഴ്സ്. ഇപ്പൊ കൺവേയേഴ്സ് തന്നെ പല ടൈപ്പ് കൺവേയേഴ്സ് ഉണ്ട്, നിങ്ങൾക്ക് അതിന്റെ ഫോട്ടോസിൽ ഫിഗർ കാണുമ്പോൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ബെൽറ്റ് കൺവെയർ, റോളർ കൺവെയർ, സ്ക്രൂ കൺവെയർ, വീൽ കൺവെയർ എന്നൊക്കെ പറഞ്ഞിട്ട് ഡിഫറെന്റ് നമുക്ക് അതിന്റെ വെറുതെ ജസ്റ്റ് വർക്കിംഗ് വീഡിയോസ് അവൈലബിൾ ആണ്, നമുക്ക് നോക്കാം. ഇപ്പം ബെൽറ്റ് കൺവെയർ ഉണ്ട്, ഓരോ കൺവേയേഴ്സും നമുക്ക് നോക്കാം. ആദ്യം വീൽ കൺവെയർ എന്താണ് ഈ സാധനം എന്നുള്ളത്, നിങ്ങളൊക്കെ ഡെയിലി ലൈഫിൽ കണ്ട സാധനങ്ങൾ തന്നെയാണ് കേട്ടോ ഇതിലുള്ളത്. അപ്പോൾ ഇതെങ്ങനെയാണ് എന്നുള്ളത് നമുക്കൊന്നുകൂടി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. കാണാലോ അല്ലേ, ഈ വീഡിയോ വിൻഡോ കാണാലോ. നമ്മളിപ്പോ കാണാൻ പോകുന്നത് വീൽ കൺവെയേഴ്സ് ആണ്. എന്തുകൊണ്ടാണ് അതിന് വീൽ കൺവെയർ എന്ന് പേര് വന്നതെന്നൊക്കെ നോക്കാം നമുക്ക്.
യൂട്യൂബിൽ നിന്ന് നേരെ കാണാം. ഡൗൺലോഡ് ചെയ്തിട്ടായിരുന്നു, എന്തോ എറർ കാണിക്കുന്നു. അപ്പൊ നമ്മള് കൺവെയർ സിസ്റ്റംസിനെ പറ്റിയാ പറയുന്നത്, ഫിക്സഡ് പൊസിഷൻ അല്ലെങ്കിൽ ഫിക്സഡ് പാത്ത് എക്യുപ്മെന്റ് ആണെന്നൊക്കെ പറഞ്ഞു. അപ്പൊ വീൽ കൺവെയർ എന്നുള്ള സാധനം എന്തുകൊണ്ടാണ് അതിന് വീൽ കൺവെയർ എന്ന് പേര് വരാൻ കാരണം എന്നുള്ളത് നമുക്ക് നോക്കാം. അത് ഇവിടെ ഈ ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിങ്ങിന് വേണ്ടിയിട്ട് കുറെ വീൽസ് ആണ് ഉപയോഗിക്കുക. നമുക്ക് നോക്കാമല്ലോ. നീ കാണാലോ അല്ലേ, കാണാൻ പറ്റുന്നില്ലേ? ഓക്കെ ഓക്കെ. ഓക്കെ, അവിടെ ഒരു കാർട്ട് അല്ലെങ്കിൽ ഒരു ബോക്സ്, ആ ബോക്സിനെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് ഉണ്ട്, അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് അയാൾ നിൽക്കുന്ന പോയിന്റിൽ നിന്നും ഇപ്പുറത്തൊരു പോയിന്റിലേക്ക് മെറ്റീരിയലിനെ ട്രാൻസ്ഫർ ചെയ്യുകയാണ്. എന്താ ചെയ്യുന്നത്? ഇവിടെ നിങ്ങൾക്ക് ഒരു വലിയൊരു ഒരു സ്ട്രക്ചർ കാണാം. കുറെ വൈറ്റ് വീൽസ് കാണുന്നുണ്ടോ? ഓരോ റോളറിന്റെ മുകളിൽ കുറെ വീൽസ് ഇങ്ങനെ ഇങ്ങനെ അറേഞ്ച് ചെയ്തിട്ട്. അപ്പോൾ ഇനി ആ ബോക്സ് എങ്ങനെ ഇവിടത്തേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോ അവിടെ എന്താ ചെയ്തത്? രണ്ട് പോയിന്റിനിടയിൽ ആ ഒരു ബോക്സിനെ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്തു? കുറെ വീൽസ് അസംബ്ലി ആണ് നമ്മൾ ഉപയോഗിച്ചത് അല്ലെ. അപ്പൊ അവിടെ ഇതിപ്പോ നമ്മൾ നേരെ വെച്ചിട്ട് തള്ളി വിടുക ചെയ്ത്, ചിലപ്പോൾ എന്തായിരിക്കും, ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് സെക്കൻഡ് ഫ്ലോർ, സോറി, ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്കൊക്കെ ഇതേപോലെ ബോക്സുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യേണ്ട കേസുകളാണെങ്കിൽ ഇതേ വീൽ കൺവേയേഴ്സിനെ ഒരു ചെറിയൊരു ഇൻക്ലിനേഷനിൽ കൊടുക്കും അല്ലെ. ചെറിയൊരു ഇൻക്ലിനേഷനിൽ കൊടുത്തിട്ട് മുകളിൽ നമ്മൾ ഈ ബോക്സ് ഇതിന്റെ മുകളിൽ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ ഈ ഒരു ഗ്രാവിറ്റിയുടെ എഫക്റ്റ് കൊണ്ട് എന്താവും, ഈ വീൽസിന്റെ മുകളിലൂടെ വീൽസ് റോൾ ചെയ്യും അല്ലെങ്കിൽ റൊട്ടേറ്റ് ചെയ്യും. ആ റൊട്ടേഷന്റെ ഭാഗമായിട്ട് നമ്മുടെ മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്ത് ഇങ്ങോട്ടേക്ക് വരും അല്ലെ. സോ ഇതേപോലെ തന്നെ വേറൊരു സാധനം ഉണ്ട്, റോളർ കൺവെയർ. നമുക്ക് നോക്കാം റോളർ കൺവെയർ എങ്ങനെ, സംഭവം സെയിം ആണ്. പിന്നെ ഇവിടെ വീൽസ് ഉപയോഗിച്ചതിന് പകരം അവിടെ കുറെ റോളർ എലമെന്റ്സ് ആണ് ഉപയോഗിക്കുക. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. പിന്നെ അവിടെ നിന്ന് ഒരു ബ്ലൂ കളർ ബോക്സ് വരുന്നുണ്ട്. ഇവിടെയൊക്കെ കുറെ റോളേഴ്സ് അസംബിൾ ചെയ്ത് വെച്ചിട്ടാണ് അല്ലെ. ഓക്കെ, അപ്പൊ ഇവിടെയുള്ള ഈ ഒരു ബ്ലൂ കളർ കാർട്ട് അല്ലെങ്കിൽ ഒരു ബോക്സ് മൂവ് ചെയ്യുന്നത് കംപ്ലീറ്റ് ഒരു റോളർ കൺവെയർ എലമെന്റിന്റെ മുകളിലൂടെ. അപ്പൊ ഇവിടെ കുറെ റോളേഴ്സ് യൂണിഫോം ആയിട്ട് അല്ലെങ്കിൽ അടുപ്പിച്ച് അടുപ്പിച്ച് എന്ത് ചെയ്തിട്ടുണ്ട്, അസംബിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ റോളേഴ്സ് ഒന്നിക്കി നമ്മൾ പവർ ഡ്രിവൺ റോളേഴ്സ് ആയിരിക്കും, എന്തെങ്കിലും മോട്ടോർസ് ഒക്കെ വെച്ചിട്ടായിരിക്കും ഈ റോളേഴ്സ് കറക്കുന്നുണ്ടാവുക. എപ്പോഴും ഫുൾ ടൈം കറങ്ങിക്കൊണ്ടിരിക്കുന്ന റോളർ ആണെങ്കിൽ റോളറിന്റെ ഒരറ്റത്ത് അല്ലെങ്കിൽ കൺവെയറിന്റെ ഒരറ്റത്ത് നമ്മൾ ഒരു ബോക്സ് വെച്ച് കഴിഞ്ഞാൽ ഈ റോളറിന്റെ കറക്കത്തിന്റെ ഭാഗം അല്ലെ ഭാഗമായിട്ട് അല്ലെ ആ റോളറിന്റെ ആ റൊട്ടേഷൻ മോഷൻ നമ്മൾ ബോക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ ബോക്സ് എന്ത് ചെയ്യും, ഒരു റോളറിൽ നിന്ന് അടുത്ത റോളറിലേക്ക് പോകും, അവിടെ നിന്ന് പിന്നെയും മുമ്പോട്ട് പോകും. അങ്ങനെ പോയി പോയി ഇതിന്റെ എൻഡ് പോയിന്റിലേക്ക് പോകും അല്ലെ. സോ ദിസ് ഈസ് റോളർ കൺവെയർ. നേരത്തെ കേസിൽ കുറെ ചെറിയ ചെറിയ വീൽസ് ആയിരുന്നു ഉപയോഗിച്ചത്, ഇവിടെ റോളേഴ്സ് ആണ് ഉപയോഗിച്ചത്. ഇനി ബെൽറ്റ് കൺവെയർ എന്ന് പറഞ്ഞിട്ട് വേറൊരു കൺവെയർ സിസ്റ്റം ഉണ്ട്, നമ്മൾ ഒരുപാട് തവണ കണ്ടിട്ടുണ്ടാവും. ബെൽറ്റ് കൺവേയേഴ്സ് നോക്കാം, എന്താ ബെൽറ്റ് കൺവെയർ എന്നുള്ളത്. ഇതൊരു ആനിമേഷൻ വീഡിയോ ആണ്. ഇവിടെ
നമുക്കിവിടെ ഈ ഒരു ഈ പോയിന്റിൽ എന്തോ സംതിങ് മെറ്റീരിയൽസ് അവിടെ നിന്ന് എന്ത് ചെയ്യുന്നുണ്ട്, ലോഡ് ചെയ്യുന്നുണ്ട്. എവിടത്തേക്കാണ് ലോഡ് ചെയ്യുന്നത്? ഇവിടെ ഒരു റോളർ, റെഡ് കളർ റോളർ ഉണ്ട്, ഇവിടെ ഒരു ബ്ലൂ കളർ റോളർ ഉണ്ട്. ഈ രണ്ട് റോളറിന്റെ ഇടയിലും വലിച്ച് ടൈറ്റ് ആക്കിയിട്ട് ഒരു ബെൽറ്റ് വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ എൻഡിൽ നിന്നും ഈ ബെൽറ്റിന്റെ മുകളിലേക്ക് മെറ്റീരിയൽസിന് ഇടുമ്പോൾ ഈ റോളേഴ്സ് കറങ്ങുന്നത് കൊണ്ട് ബെൽറ്റും കറങ്ങും. അപ്പോൾ മെറ്റീരിയൽ ട്രാൻസ്ഫർ നമുക്ക് നോക്കാം. റോളേഴ്സ് കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്, അവിടെ മെറ്റീരിയൽ ലോഡ് ചെയ്തു, ബെൽറ്റിന്റെ മുകളിലേക്ക് ലോഡ് ചെയ്തു. അപ്പോൾ റോളേഴ്സ് കറങ്ങുന്നത് കൊണ്ട് ബെൽറ്റും കറങ്ങുകയാണ്. ഇപ്പൊ ബെൽറ്റിന്റെ മുകളിൽ നമ്മൾ ലോഡ് ചെയ്ത മെറ്റീരിയൽസ് ബെൽറ്റിന്റെ കൂടെ തന്നെ വരും അല്ലെ. ഈ പോയിന്റിൽ നിന്നും ഇപ്പൊ മെറ്റീരിയൽ ഇത് ഇവിടെ എത്തി, എത്തി ലാസ്റ്റ് വന്ന് എൻഡ് പോയിന്റിൽ എത്തുമ്പോൾ മെറ്റീരിയൽസ് എന്ത് ചെയ്യും, ഇതിന്റെ താഴെയിലുള്ള ബോക്സിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പൊ അവിടെ ഒരു മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് നടന്നില്ലേ. സോ ദിസ് ഇസ് എ ഫിക്സഡ് പൊസിഷൻ എക്യുപ്മെന്റ് അല്ലെങ്കിൽ ഫിക്സഡ് പാത്ത് എക്യുപ്മെന്റ് എന്നാ പറയാ. കാരണം ഇതിനൊരൊറ്റ പാത്ത് മാത്രമേ ഉള്ളൂ, ഈ റെഡ് കളർ റോളർ ടു ബ്ലൂ കളർ റോളർ. എപ്പോഴും ഇത് എത്ര കാലം വർക്ക് ചെയ്യുന്നു അപ്പോഴൊക്കെ ഇതിനൊരൊറ്റ പാത്ത് മാത്രമേ ഉള്ളൂ, ഈ ഒരു സ്ട്രേറ്റ് ലൈൻ പാത്ത്. സോ ഈ രീതിയിലുള്ള കൺവെയർ സിസ്റ്റം ആണ് ബെൽറ്റ് കൺവെയർ സിസ്റ്റം. ഓക്കെ, ക്ലിയർ അല്ലടാ. ഇപ്പൊ ബെൽറ്റ് കൺവെയർ പറഞ്ഞു, റോളർ കൺവെയർ പറഞ്ഞു, ഇനി ഒരു സ്ക്രൂ കൺവെയർ അല്ലെങ്കിൽ ഓഗർ കൺവെയർ എന്ന് പറയുന്ന ഒരു എലമെന്റ് കൂടി ഉണ്ട്. നമുക്ക് അതും ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്, വർക്ക് ആവുമോ നോക്കാം. സ്ക്രൂ കൺവെയർ എന്ന് പറയുന്ന സംഭവം എന്താന്ന് നോക്കാം നമുക്ക്. ഓക്കെ, ഇവിടെ ഒരു പോയിന്റിൽ നിന്ന് സാൻഡ് പോലുള്ള എന്തോ ഒരു എലമെന്റ് ആണ്, മെറ്റീരിയൽ എന്താന്നുള്ളത് അറിയില്ല. ഇവിടെ നമുക്ക് സാൻഡ് ആയിട്ട് എടുക്കാം. ഇവിടുന്ന് ഒരു പോയിന്റിൽ ഒരു ഹോപ്പർ വെച്ചിട്ട് സാൻഡിനെ വേറൊരു പോയിന്റിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുകയാണ്. അപ്പൊ നമുക്ക് നോക്കാം, അതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന സ്ക്രൂ കൺവെയർ സിസ്റ്റം ആണ് ഉപയോഗിക്കുന്നത്. അപ്പൊ സ്ക്രൂ കൺവെയർ സിസ്റ്റം എങ്ങനെയാണ് മെറ്റീരിയൽ ട്രാൻസ്ഫർ നടത്തുന്നത് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, നമ്മൾ ഈ പോയിന്റിൽ നിന്നും മെറ്റീരിയലിന് ലോഡ് ചെയ്യാണ് സ്ക്രൂ കൺവെയറിലേക്ക്. അപ്പോ ഈ പോയിന്റ് ടു അതിന്റെ ഒരു എൻഡ് പോയിന്റ് അപ്പുറത്തുണ്ടാവും, അവിടത്തേക്കാണ് മെറ്റീരിയൽസിനെ ലോഡ് ചെയ്യുന്നത്. മെറ്റീരിയൽ ലോഡ് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ വർക്കിംഗ് കുറച്ചുകൂടി കാണിക്കുന്നു. ഓക്കെ, ആ നീളത്തിലുള്ള ആ ബോക്സ് ആണ് നമ്മുടെ സ്ക്രൂ കൺവെയർ. ഇതിന്റെ ഉള്ളില് ഒരു സ്പൈറൽ ബ്ലേഡ് ഉള്ള ഒരു സ്ക്രൂ ഉണ്ട്. നമുക്ക് നോക്കാം, അത് ഇവര് ഓപ്പൺ ചെയ്ത് കാണിക്കും. ഇത്രയും ലെങ്തിലുള്ള ഒരു കൺവെയർ സിസ്റ്റം ആണ് സ്ക്രൂ കൺവെയർ സിസ്റ്റം. അപ്പൊ ആ ഒരു പോയിന്റിൽ അവര് മെറ്റീരിയൽ ലോഡ് ചെയ്തു. അതിന്റെ ഓപ്പൺ ചെയ്ത പാർട്ട് നോക്കുക. ഇവിടെ നിങ്ങൾക്ക് കാണാം സ്പൈറൽ ബ്ലേഡ് കാണാം അല്ലെ. ഇത് ഇങ്ങനെ ഇതിന്റെ അകത്തുനിന്ന് കറങ്ങിക്കൊണ്ടേ ഇരിക്കുകയാണ്. അപ്പോൾ മെറ്റീരിയൽസ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ ബ്ലേഡുകൾക്കിടയിൽ ട്രാപ്പ് ചെയ്യപ്പെടുകയും ഈ ബ്ലേഡ് കറങ്ങുന്നത് കൊണ്ട് ഇതിനൊരു ലീനിയർ മോഷൻ, മെറ്റീരിയൽസിന് ഒരു ലീനിയർ മോഷൻ കിട്ടുകയും ചെയ്യുന്നുണ്ട്. മനസ്സിലാകുന്നില്ലേ നിങ്ങൾക്ക്? ഈ ഒരു ബോക്സിനകത്ത്, ഈ ഒരു കൺവെയർ സിസ്റ്റത്തിന്റെ ഈ ബോക്സിനകത്ത് സ്പൈറൽ ബ്ലേഡ് ആണുള്ളത്. ഈ ബ്ലേഡ് അതിന്റെ അകത്തുനിന്ന് വെറുതെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഇതിനിടയിൽ ട്രാപ്പ് ചെയ്യപ്പെടുന്ന, ഇല്ലെങ്കിൽ ഈ ബ്ലേഡുകൾക്കിടയിൽ ട്രാപ്പ് ചെയ്യപ്പെടുന്ന മെറ്റീരിയൽസ് എന്താകുന്നുണ്ട്, ഒരു റൊട്ടേഷൻ കംപ്ലീറ്റ് ആകുമ്പോൾ ഒരു ബ്ലേഡിൽ നിന്നും അടുത്ത ബ്ലേഡിലേക്ക് എത്തുകയാണ്. അങ്ങനെ എത്തി എത്തി ഇതിന്റെ ഏറ്റവും എൻഡ് പോയിന്റിലേക്ക് എത്തും, അവിടെ അതിനെ അൺലോഡ് ചെയ്യുന്നു. അപ്പോൾ അങ്ങേ എൻഡിൽ ലോഡ് ചെയ്ത മെറ്റീരിയൽ ഇപ്പുറത്തെ എൻഡിൽ ഈ ഒരു പൊസിഷനിൽ വന്ന് അൺലോഡിങ് നടക്കുന്നു. സോ ദിസ് ഈസ് എ ഫിക്സഡ് പാത്ത് പൊസിഷൻ. കാരണം ഇതിനൊരൊറ്റ പാത്തേ ഉള്ളൂ, ആ ഒരു നീളത്തിലുള്ള കൺവെയർ ബോക്സ് ആണ് ഇതിന്റെ പാത്ത്. അപ്പൊ ഇതിനകത്തുകൂടെ വന്ന് എൻഡ് പോയിന്റിൽ പോകുന്നു, വേറൊരു പാത്തൊന്നും ഇതിനില്ല, ഒരു സ്ട്രേറ്റ് ലൈൻ പാത്ത് മാത്രമാണ്. സോ ദിസ് ഈസ് എ ഫിക്സഡ് പാത്ത് പൊസിഷൻ എക്യുപ്മെന്റ്. ഇവിടെ എങ്ങനെയാ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ, ഇതിനകത്ത് ഒരു ഓഗർ സ്ക്രൂ അല്ലെങ്കിൽ ഒരു സ്പൈറൽ ബ്ലേഡ് ഉള്ള സ്ക്രൂസ് അല്ലെങ്കിൽ സ്പൈറൽ സ്ക്രൂസ് ഉണ്ട്. അപ്പൊ ഇതിനകത്ത് സ്പൈറൽ സ്ക്രൂസ് കണ്ടിന്യൂസ് ആയി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. ആ റൊട്ടേഷനിൽ എന്താ സംഭവിക്കുന്നത്, ഓരോ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോഴും ഒരു ബ്ലേഡിനകത്തുള്ള മെറ്റീരിയൽസ് അടുത്ത ബ്ലേഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അങ്ങനെ നിങ്ങൾക്ക് ഇപ്പൊ കാണാം, രണ്ട് പോയിന്റും കാണാം. ഒരു പോയിന്റിൽ ഒരാൾ ലോഡ് ചെയ്യുന്നു, മറ്റേ പോയിന്റിൽ അയാൾ അൺലോഡിങ്ങിന്റെ ഭാഗത്ത് നിന്നിട്ട് സാധനം എടുക്കുന്നുണ്ട് അല്ലെ. സോ
ദിസ് ഈസ് സ്ക്രൂ കൺവെയർ. ഇതിനാണ് പ്രധാനപ്പെട്ട കൺവെയർ സിസ്റ്റംസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ബെൽറ്റ് കൺവെയർ. അവിടെ എന്താ ഉപയോഗിക്കുന്നത്? മെറ്റീരിയൽ ട്രാൻസ്ഫറിന് വേണ്ടിയിട്ട് ബെൽറ്റ് ആണ് ഉപയോഗിക്കുന്നത് അല്ലെ, രണ്ട് റോളേഴ്സിന് ഇടയിൽ. ഇതിന്റെ ഒരു വർക്കിംഗ് ഫിഗർ ആണ്. ഇവിടെ രണ്ട് റോളേഴ്സിന് ഇടയിൽ ഒരു ബെൽറ്റ് ടൈറ്റൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ഒരു പോയിന്റിൽ നിന്ന് മെറ്റീരിയൽ നമ്മൾ ലോഡ് ചെയ്യും, അടുത്ത പോയിന്റിൽ അതിന്റെ അൺലോഡിങ് ഡിസ്ചാർജിങ് ഉണ്ടാവും. അതേപോലെ റോളർ കൺവെയർ കുറെ സെറ്റ് ഓഫ് റോളേഴ്സ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഇതിപ്പോ ചെറിയൊരു ഇൻക്ലിനേഷനിൽ വെച്ച റോളർ ആണെങ്കിൽ നമ്മൾ മേലെ നിന്ന് ഒരു ബോക്സ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മെറ്റീരിയൽ വെറുതെ വിട്ട് കഴിഞ്ഞാൽ ഈ റോളർ മുകളിലൂടെ ഗ്രാവിറ്റിയുടെ എഫക്ട് കൊണ്ട് താഴേക്ക് എത്താം. ഇനിയല്ല നേരെ ഇൻക്ലിനേഷൻ ഒന്നും ഇല്ലാതെ നേരെ വെച്ച റോളേഴ്സ് ആണെങ്കിൽ ഈ റോളേഴ്സിനെ നമുക്ക് എന്ത് ചെയ്താൽ മതി, കറക്കിയാൽ മതി. എങ്ങനെ കറക്കാം? പവർ ഡ്രിവൺ റോളേഴ്സ് ആയിരിക്കും. ചിലപ്പോൾ എന്തെങ്കിലും മോട്ടോർസ് ഒക്കെ വെച്ചിട്ട് ഇതിനകത്തുള്ള റോളർ അസംബ്ലിയെ നമുക്ക് കറക്കിക്കൊണ്ടേ ഇരിക്കുകയാണെങ്കിൽ ഒരു പോയിന്റിൽ ഒരു മെറ്റീരിയൽ വെച്ച് കഴിഞ്ഞാൽ ഈ റോളേഴ്സിന്റെ റൊട്ടേഷൻ മോഷൻ കാരണം മെറ്റീരിയൽ എന്താവും, ലീനിയർ മോഷൻ കിട്ടും. അതേപോലെ തന്നെ വീൽ കൺവെയറും റോളറിനെ റീപ്ലേസ് ചെയ്തിട്ട് കുറെ വീൽസ്, ചെറിയ ചെറിയ വീൽസ് സീരീസ് ആയിട്ട് അതേപോലെ ഇതേപോലെ സ്റ്റാക്ക് സ്റ്റാക്ക് ആയിട്ട് അസംബിൾ ചെയ്തിട്ടുണ്ടാവും. അവിടെയും നമുക്ക് മേ ബി ഗ്രാവിറ്റിയുടെ എഫക്ട് കൊണ്ട് വർക്ക് ചെയ്യിപ്പിക്കാം. അതല്ലെങ്കിൽ ഇതിനൊക്കെ ഈ വീൽസിനെയൊക്കെ കറക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മെക്കാനിക്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാം. ദെൻ പിന്നെയുള്ളതാണ് സ്ക്രൂ കൺവെയർ. ഇതാ ഇതേപോലുള്ള ഒരു വലിയൊരു നീളത്തിലുള്ള ബോക്സ് അല്ലെ, ഒരു രണ്ടിൽ നമ്മൾ മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യുമ്പോൾ ഇതിനകത്തുള്ള ഓഗർ സ്ക്രൂ അല്ലെങ്കിൽ സ്പൈറൽ ബ്ലേഡഡ് സ്ക്രൂ ഉണ്ടാവും. ഈ സ്പൈറൽ ബ്ലേഡഡ് സ്ക്രൂവിനെ നമ്മൾ എക്സ്റ്റേണൽ എന്തെങ്കിലും പവർ ഡ്രിവൺ മെക്കാനിസം വെച്ചിട്ട് ഡ്രൈവ് ചെയ്തിട്ട് കറക്കിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു പോയിന്റിൽ നമ്മൾ മെറ്റീരിയൽസ് ഇട്ട് കഴിഞ്ഞാൽ ഈ റൊട്ടേഷൻ ട്രാൻസ്ഫർ ചെയ്യുക അല്ലെങ്കിൽ ഈ റൊട്ടേഷൻ വൺ റൊട്ടേഷൻ കംപ്ലീറ്റ് ചെയ്യുമ്പോൾ ഒരു ബ്ലേഡിനിടയിലുള്ള മെറ്റീരിയൽ അടുത്ത ബ്ലേഡിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് എൻഡ് പോയിന്റിലേക്ക് എത്തും. ഓക്കെ, ദീസ് ആർ ദി കൺവെയർ സിസ്റ്റംസ്. പിന്നെ ഉള്ളത് ച്യൂട്ടാണ്. ച്യൂട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു നമ്മളെ പാർക്കിലൊക്കെ ഉള്ള അല്ലെ, നമ്മളെ പിന്നെ മറ്റ് എവിടെയൊക്കെ പോയി കഴിഞ്ഞാൽ വീഗാലാൻഡിലൊക്കെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ മുകളിൽ കയറി അതിൻ്റെ അകത്ത് കയറി ഇരുന്ന് കഴിഞ്ഞാൽ നിങ്ങൾ താഴെ എത്തുന്നത് അല്ലേ. അതേപോലെയുള്ള സാധനം തന്നെയാണ് ച്യൂട്ട് എന്ന് പറയുന്ന സംഭവം. ഇവിടെ നിങ്ങൾക്ക് സ്പൈറൽ ച്യൂട്ടും റോളർ ച്യൂട്ടൊക്കെ കാണാം. അപ്പോൾ ഇതാ ഇവിടെ ടോപ്പ് ഫ്ലോറിൽ നിന്നും മെറ്റീരിയൽസിനെ എന്ത് ചെയ്യുന്നു, താഴെ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് ച്യൂട്ട് സിസ്റ്റം തന്നെ, അതായത് ആ ഒരു വളഞ്ഞു പുളഞ്ഞു വരുന്ന സംഭവം. അപ്പൊ അവിടെ എന്താ ചെയ്യുന്നത്, കുറെ റോളേഴ്സ്, നമ്മളിപ്പോൾ റോളർ കൺവെയറിൽ കണ്ട പോലെ അതിന്റെ പാത്തിൽ അല്ലെങ്കിൽ അതിന്റെ പാസേജിൽ നമ്മൾ ഇരിക്കുന്ന ഭാഗത്ത് കുറെ റോളേഴ്സ് ആണ് വെച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടുന്ന് ഒരു മെറ്റീരിയൽ നമ്മൾ ഇതിന്റെ മുകളിൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഗ്രാവിറ്റിയുടെ എഫക്റ്റും ഈ റോളറിന്റെ റൊട്ടേഷൻ എഫക്റ്റും കൊണ്ട് അല്ലെങ്കിൽ റോളറിന്റെ റോളിംഗ് മോഷനും കൊണ്ട് ഈ മേലയിൽ വെച്ച കാർഡ്സ് എന്ത് ചെയ്യും, നമുക്ക് വളഞ്ഞ് പൊളഞ്ഞ് ഇങ്ങനെ താഴേക്ക് വന്ന് ഇവിടെ നമുക്ക് അൺലോഡ് ചെയ്യാൻ പറ്റും. നേരെ മറിച്ച് സ്പൈറൽ ച്യൂട്സ് ഉണ്ട്, അതായത് ഈ റോളേഴ്സ് ഒന്നും ഇല്ലാതെ ഈ ഒരു പാത്ത് നമ്മൾ മെറ്റീരിയൽസ് വെക്കുന്ന അല്ലെങ്കിൽ നമ്മൾ ഇരിക്കുന്ന പാത്ത് ഒരു പിന്നെ സ്മൂത്ത് ആയിട്ടുള്ള പാത്ത്, ഒരു സ്പൈറൽ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ ഒരു സ്പൈറൽ ഷേപ്പിലുള്ള ച്യൂട്സ്. അപ്പോൾ ച്യൂട്ട് അറേഞ്ച്മെന്റും ഉണ്ട്, അതേപോലെ തന്നെ കൺവെയർ സിസ്റ്റം ഉണ്ട്. നമുക്ക് കൺവെയർ സിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട കൺവെയർ സിസ്റ്റംസ് ബെൽറ്റ് കൺവെയർ, റോളർ കൺവെയർ, വീൽ കൺവെയർ, സ്ക്രൂ കൺവെയർ എന്നൊക്കെ പറഞ്ഞു. സോ കൺവെയേഴ്സ് ആണ് പ്രധാന ഒരു ആറ് ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ ആറ് ബ്രോഡ് കാറ്റഗറീസിലെ ഒന്നാമത്തെ കാറ്റഗറി എന്ന് പറയുന്നത് കൺവെയർ സിസ്റ്റംസ് ആണ്. കൺവെയർ സിസ്റ്റംസ് എന്ന് പറഞ്ഞാൽ ഫിക്സഡ് പൊസിഷൻ അല്ലെങ്കിൽ ഫിക്സഡ് പാത്ത് എക്യുപ്മെന്റ്സ് ആണ്. അതിൽ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, പിന്നെ പൊതുവെ ഇത് ഉപയോഗിക്കുക, കൺവെയർ സിസ്റ്റം ഉപയോഗിക്കുന്നത് മാസ് പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്ന അല്ലെ ബൾക്ക് നമ്പർ ഓഫ് എലമെന്റ്സ് അല്ലെങ്കിൽ മാസ് വോളിയം പ്രൊഡക്ഷൻ നടക്കുന്ന സ്ഥലങ്ങളിലാണ് ഈ കാര്യങ്ങൾ ഉപയോഗിക്കുക. എന്നുവെച്ചാൽ ഇതിന്റെ പിന്നെ ഇൻസ്റ്റാളേഷൻ ചാർജും അതുപോലെ തന്നെ അങ്ങനെ വരുന്ന ഇതിന്റെ ഇൻവെസ്റ്റ്മെന്റ് ഒക്കെ കുറച്ച് കൂടുതലാണ്. അപ്പൊ നമുക്ക് ഇത് കുറെ കാലം ഉപയോഗിക്കേണ്ട കേസുകൾ ഉണ്ടെങ്കിൽ മാത്രമേ ഇത് നമ്മൾ ആപ്ലിക്കബിൾ ആക്കേണ്ടതുള്ളൂ അല്ലെ, പ്രാക്ടിക്കൽ ആക്കേണ്ടതുള്ളൂ. അപ്പൊ മാസ് പ്രൊഡക്ഷൻ ഒക്കെ നടക്കുന്ന ഏരിയാസിലാണ് പൊതുവെ കൺവെയർ സിസ്റ്റംസ് നമ്മൾ ഉപയോഗിക്കുക. സോ പ്രധാനപ്പെട്ട കൺവെയർ സിസ്റ്റംസിനെ പറ്റി നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ പ്രധാനപ്പെട്ട കൺവെയർ സിസ്റ്റംസ് ഏതൊക്കെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ച്യൂട്ട്സ്, റോളർ കൺവെയർസ്, വീൽ കൺവെയർസ്, ബെൽറ്റ് കൺവെയർസ്, ചെയിൻ കൺവെയർസ്. ചെയിൻ കൺവെയർ നമ്മൾ പറഞ്ഞിട്ടില്ല അല്ലെ. ചെയിൻ കൺവെയർ എങ്ങനെയായിരിക്കും, നമ്മളിപ്പോ ബെൽറ്റ് പറഞ്ഞ സ്ഥിതിക്ക് ബെൽറ്റിനെ റീപ്ലേസ് ചെയ്തിട്ട് എന്തായിരിക്കും, രണ്ട് സ്പ്രോക്കറ്റ്സിനിടയിൽ ഒരു ചെയിന് നമ്മൾ എൻഗേജ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. എന്നിട്ടോ ഈ ചെയിനിന്റെ മുകളിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, മെറ്റീരിയൽസിനെ ലോഡ് ചെയ്യുക. അപ്പോൾ ഈ സ്പ്രോക്കറ്റ്സ് കറങ്ങുന്നതിനനുസരിച്ചിട്ട് ചെയിനും കറങ്ങും. അപ്പോൾ ഒരു എൻഡിൽ നിന്ന് നമ്മൾ ലോഡ് ചെയ്യുന്ന മെറ്റീരിയൽസ് മറ്റേ എൻഡിലേക്ക് വരും. അതായത് ഒന്നുമില്ല, നമ്മുടെ ബെൽറ്റ് കൺവെയറിന് സിമിലർ തന്നെ അവിടെ ബെൽറ്റ് റീപ്ലേസ് ചെയ്യുന്നു. ഇവിടെ രണ്ട് ബെൽറ്റ് റോളേഴ്സിന്റെ ഇടയിലാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, ടൈറ്റ് ചെയ്തിട്ടുള്ളത്. അതിന് പകരം ഇവിടെ ചെറിയ ടൂത്ത് ഗിയേഴ്സിന്റെ ഇടയിൽ ചെയിന് നമ്മൾ എന്ത് ചെയ്യും, എൻഗേജ് ചെയ്യും. എന്നിട്ടോ നമ്മൾ ഇത് ഈ ഗിയേഴ്സ് കറക്കും, അപ്പൊ ചെയിനും കറങ്ങുമല്ലോ. അപ്പൊ ഒരു എൻഡിൽ നമ്മൾ ഈ ചെയിന്റെ മുകളിൽ ഒരു മെറ്റീരിയൽ അപ്ലോഡ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ലോഡ് ചെയ്യുമ്പോൾ ഈ ചെയിന്റെ കറക്കത്തിന്റെ ഭാഗമായിട്ട് അപ്പുറത്തെ എൻഡ് എത്തുമ്പോഴേക്കും അതിന് അൺലോഡിങ് നടക്കും. സോ ദാറ്റ് ഈസ് ചെയിൻ കൺവെയർസ്. അപ്പൊ പ്രധാനപ്പെട്ട കൺവെയർ സിസ്റ്റംസ് ഏതൊക്കെയാന്ന് വെച്ചാൽ ച്യൂട്ട് കൺവെയർ, റോളർ കൺവെയർ, വീൽ കൺവെയർ, ബെൽറ്റ് കൺവെയർ,
ചെയിൻ കൺവെയർ ആൻഡ് സ്ക്രൂ കൺവെയർ. നമ്മൾ പ്രധാനപ്പെട്ട മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ്സിന്റെ ക്ലാസിഫിക്കേഷനിലാണ് നമ്മൾ ഉള്ളത്. അതിൽ ഒന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത് കൺവെയർ സിസ്റ്റംസ് ആണ്. കൺവെയർ സിസ്റ്റംസ് പ്രധാനപ്പെട്ട ആറ് കൺവേയിങ് സിസ്റ്റംസ് ഉണ്ട്. ദാറ്റ് ഇസ് ട്യൂബ്സ്, റോളർ കൺവെയർ, വീൽ കൺവെയർ, ബെൽറ്റ് കൺവെയർ, ചെയിൻ കൺവെയർ ആൻഡ് സ്ക്രൂ കൺവെയർ. ഓക്കെ, സോ ട്യൂബ് ഈസ് ദി സിംപ്ലസ്റ്റ് ഡിവൈസ് വിച്ച് ഹാസ് ബോത്ത് വെർട്ടിക്കൽ ആൻഡ് ഹൊറിസോണ്ടൽ മോഷൻ. ദേ മേ ബി ഐദർ സ്ട്രൈറ്റ് ഓർ സ്പൈറൽ. These gravity tube conveyors, large or small, curved or straight, are used to move material from higher level to lower level. നമ്മൾ ഇപ്പോ കണ്ടു ട്യൂബ്സ് ഇന്റെ രണ്ട് അസംബ്ലിംഗ് കണ്ടു, ഒരു റോളർ ട്യൂട്ടും അതേപോലെ സ്പൈറൽ ട്യൂട്ട് ഒക്കെ കണ്ടു. അവിടെ ആക്ച്വലി നമ്മൾ ടോപ്പ് ഫ്ലോറിൽ നിന്ന് അല്ലെങ്കിൽ ഫസ്റ്റ് ഫ്ലോറിൽ നിന്ന് ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് മെറ്റീരിയൽ എത്തിക്കുക എന്ന് പറഞ്ഞാൽ ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മോഷൻ അവിടെ മെറ്റീരിയലിന് കിട്ടുന്നുണ്ട്. കറങ്ങി കറങ്ങി ആണ് വരുന്നതെങ്കിലും അതൊരു വെർട്ടിക്കൽ മോഷൻ ഉണ്ട്. ടോപ്പ് ഫ്ലോർ ടു ഗ്രൗണ്ട് ഫ്ലോർ അവിടെ ഒരു വെർട്ടിക്കൽ മോഷനും ഉണ്ട്. അതേപോലെ ഇതിങ്ങനെ സ്പൈറൽ ഷേപ്പിലുള്ള എലമെന്റ് ആയതുകൊണ്ട് അതിന് തന്നെ ഒരു ഹൊറിസോണ്ടൽ മോഷനും കൂടി ഉണ്ട്. ബോത്ത് ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ മോഷൻ കിട്ടുന്ന ഒരു അപ്പാരറ്റസ് ആണ് ട്യൂബ്സ് എന്ന് പറയുന്നത്. ദെൻ റോളർ കൺവേയർസ് നമ്മൾ കണ്ടു, വീഡിയോ കണ്ടു. സിലിണ്ട്രിക്കൽ റോളേഴ്സ് വിച്ച് ആർ ഫിറ്റഡ് ഓൺ ദ ഫ്രെയിം ആർ യൂസ്ഡ് ഇൻ റോളർ കൺവെയർ. ദേ ആർ ഡ്രിവൺ ബൈ ഗ്രാവിറ്റി, സം മേ ബി പവേർഡ് ബട്ട് ദേ ആർ എക്സ്പെൻസീവ് ദാൻ ഗ്രാവിറ്റി റോളർ കൺവെയർ. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഒരു ഇൻക്ലിനേഷനിലാണ് റോളർ കൺവെയർ വെക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ വേറെ ഡ്രൈവിംഗ് മെക്കാനിസത്തിന്റെ ഒന്നും ആവശ്യമില്ല, ഗ്രാവിറ്റിയുടെ എഫക്ട് കൊണ്ട് തന്നെ റോളേഴ്സ് കറങ്ങും. നേരെ മറിച്ച് ഫ്ലാറ്റ് ആയിട്ടുള്ള റോളർ കൺവേയേഴ്സ് ആണെങ്കിൽ നമ്മൾ അവിടെ ആ റോളേഴ്സിനെ കറക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും മോട്ടോർ സിസ്റ്റംസ് ഒക്കെ നമ്മൾ പ്രൊവൈഡ് ചെയ്യേണ്ടി വരും. നമുക്ക് കുറച്ചുകൂടി കോസ്റ്റ് ആയിരിക്കും അല്ലെ ഈ മോട്ടോർ സിസ്റ്റം ഒക്കെ വരുമ്പോൾ. അതേപോലെ തന്നെ വീൽ കൺവെയർ ഓപ്പറേഷൻ ഈസ് സിമിലർ ടു ദാറ്റ് ഓഫ് റോളർ കൺവെയർ. ദ ഓൺലി ഡിഫറൻസ് ഈസ് ദ വീൽസ് ആർ യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് സിലിണ്ട്രിക്കൽ റോളേഴ്സ്. ദെൻ ബെൽറ്റ് കൺവെയർ ഇറ്റ് ഈസ് യൂസ് ടു ട്രാൻസ്പോർട്ട് മെറ്റീരിയൽസ് ഫോർ കൺസിഡറബിൾ ലോങ് ഡിസ്റ്റൻസ്. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ബെൽറ്റ് റണ്ണിംഗ് ഓവർ ഡ്രംസ് ഓർ പുള്ളീസ് പ്രൊവൈഡഡ് അറ്റ് ദി എൻഡ്. രണ്ട് എൻഡിലുള്ള റോളർ ഡ്രംസ് അല്ലെങ്കിൽ രണ്ട് എൻഡിലുള്ള പുള്ളികൾക്കിടയിലൂടെയുള്ള ഒരു ഫിക്സഡ് പൊസിഷൻ ആണ് ഈ ബെൽറ്റിനുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു എൻഡിൽ നമ്മൾ മെറ്റീരിയൽ ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ എൻഡിൽ പോയിട്ട് അത് എന്ത് ചെയ്യും, അൺലോഡിങ് നടക്കും. ചെയിൻ കൺവെയർ ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ബെൽറ്റ്. ചെയിൻ ഈസ് യൂസ്ഡ് ഇൻസ്റ്റെഡ് ഓഫ് ബെൽറ്റ്. നമ്മളിപ്പോ പറഞ്ഞ ബെൽറ്റ് കൺവെയറിലെ ബെൽറ്റിനെ റീപ്ലേസ് ചെയ്തിട്ട് അവിടെ ചെയിൻ ആണ് ഉപയോഗിക്കുക. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് വൺ ഓർ മോർ എൻഡ്ലെസ് ചെയിൻസ് ദാറ്റ് ക്യാൻ ട്രാവൽ ദ എൻറയർ കൺവെയർ പാത്ത്. ദെൻ ലാസ്റ്റ് വൺ ഈസ് സ്ക്രൂ കൺവെയർ, ഓൾസോ കോൾഡ് ആസ് ഓഗർ കൺവെയർ. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എ സ്ക്രൂ റൊട്ടേറ്റിംഗ് ഇൻ എ സ്റ്റേഷനറി ട്യൂബ് ഓർ ഷാഫ്റ്റ്. നമ്മൾ കണ്ടു അവിടെ വലിയൊരു ട്യൂബിനകത്ത് നിന്ന് ഈ ഒരു ഓഗർ അല്ലെങ്കിൽ ഇതിനകത്ത് ഒരു സ്പൈറൽ സ്ക്രൂ ഇങ്ങനെ ഫുൾ ടൈം കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ഷാഫ്റ്റ് അല്ലെങ്കിൽ ഈ ഒരു സ്ക്രൂ റൊട്ടേറ്റ് ചെയ്യുന്നതിനനുസരിച്ചിട്ട് ഇതിനകത്തുള്ള സ്പൈറൽ ബ്ലേഡുകൾ ഉണ്ട്. ആ ബ്ലേഡിനിടയിൽ നമ്മൾ മെറ്റീരിയൽ ട്രാപ്പ് ചെയ്യപ്പെടുകയും അത് ട്രാൻസ്ഫർ ചെയ്യുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ ഇതാണ് ഒരു പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ, കൺവെയർ സിസ്റ്റം. യൂണിവേഴ്സിറ്റി എക്സാമിന് കൺവെയർ സിസ്റ്റത്തിനകത്ത് ചിലതിന്റെയൊക്കെ പേരെടുത്ത് ഈ പറഞ്ഞ ആറിന്റെ അകത്ത് നിന്ന് ഏതൊക്കെയും ചിലതൊക്കെ പേരെടുത്ത് ചോദിച്ചിട്ടുണ്ട് എക്സാമിന് എഴുതാൻ വേണ്ടി. അതല്ലാതെ എസ് എ ക്വസ്റ്റൻ ആയിട്ട് വരികയാണെങ്കിൽ എക്സ്പ്ലെയിൻ അബൌട്ട് കൺവെയർ സിസ്റ്റംസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് കൺവെയർ സിസ്റ്റം, പ്രധാനപ്പെട്ട കൺവെയർ സിസ്റ്റംസ് ഏതൊക്കെയാണ് എന്നൊക്കെ എസ് എ ആണെങ്കിൽ എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതേണ്ടി വരും. സോ അതാണ് ഫസ്റ്റ് ക്ലാസിഫിക്കേഷൻ. നമ്മൾ രണ്ട് ക്ലാസിഫിക്കേഷൻ വേറെ പറഞ്ഞിട്ടുണ്ട് ബേസ്ഡ് ഓൺ ദി പാത്ത് അല്ലെ, പാത്ത് ഫോളോഡ് ബൈ ദ എക്യുപ്മെന്റ്. ഒന്ന് ഫിക്സഡ് പാത്തും മറ്റൊന്ന് വേരിയബിൾ പാത്തും. അതിന് പുറമെ മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റിനെ നമ്മൾ ഒന്നുകൂടി വൈഡായിട്ട് ക്ലാസിഫൈ ചെയ്യുകയാണ്. അത് ഫസ്റ്റ് ആറെണ്ണം ഉണ്ട് എന്ന് പറഞ്ഞു. അതിൽ ഒന്നാമത്തത് കൺവെയർ സിസ്റ്റംസ്. ദെൻ രണ്ടാമത്തതാണ് ഇൻഡസ്ട്രിയൽ ട്രക്ക് സിസ്റ്റംസ്. ട്രക്ക് സിസ്റ്റംസ് ട്രക്ക് സിസ്റ്റവും അതിനുശേഷം വരുന്ന ക്രെയിൻ സിസ്റ്റം, അതിനുശേഷമുള്ള കണ്ടെയ്നർ സിസ്റ്റം, ദെൻ പിന്നെ റോബോട്ട് സിസ്റ്റം വരുന്നുണ്ട്, പിന്നെ എലിവേറ്റേഴ്സ് വരുന്നുണ്ട്. അങ്ങനെ ആറെണ്ണം ഉള്ളത്. നമ്മളിപ്പോ ഇന്ന് ഒന്ന് ഡിസ്കസ് ചെയ്തു ഏതാണ് കൺവെയർ സിസ്റ്റം എന്താന്ന് പറഞ്ഞു, പ്രധാനപ്പെട്ട കൺവെയർ സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മൾ നാളെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇൻഡസ്ട്രിയൽ ട്രക്സ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ട്രക്സ് ഏതൊക്കെയാണ്, ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത്, പിന്നെ ഇത് എവിടെയൊക്കെയാണ് ഉപയോഗിക്കുന്നത്, അതിനുശേഷം ക്രെയിൻസ്, ക്രെയിൻസിന്റെ ആവശ്യം എന്താണ്, ക്രെയിൻസ്, ഹോയിസ്റ്റ്സ്, ഇതൊക്കെ പ്രധാനപ്പെട്ട ക്ലാസിഫിക്കേഷൻ ആണ്. നമ്മളിപ്പോൾ ഇന്ന് കൺവെയർ സിസ്റ്റവും അതേപോലെ തന്നെ ഒരു ക്ലാസിഫിക്കേഷൻ ഓഫ് മെറ്റീരിയൽ ഹാൻഡ്ലിംഗ് എക്യുപ്മെന്റ് ബേസ്ഡ് ഓൺ ദി പാത്ത് ഫോളോഡ് ബൈ ദി എക്യുപ്മെന്റ്, ഒരു ഫിക്സഡ് പാത്ത് പൊസിഷൻ ആൻഡ് വേരിയബിൾ പാത്ത് എക്യുപ്മെന്റ്സ്. അപ്പോൾ ഓർമ്മയിൽ ഉണ്ടാവണം. അപ്പം നമ്മൾ ഇനി നെക്സ്റ്റ് മൊഡ്യൂളിലൊക്കെ ഇതിന്റെ കണ്ടിന്യൂഷൻ തന്നെയാണ്. നമ്മളിപ്പോൾ ഇവിടെ പറഞ്ഞ കുറേ എക്യുപ്മെന്റുകളെ കുറിച്ച് അടുത്ത മൊഡ്യൂളിലും വീണ്ടും ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് ഇപ്പൊ പറയുന്നത് കൃത്യമായിട്ട് ഓർമ്മയിൽ വെക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് ഇത്രയും മതി. ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ലേറ്റായി വന്ന ആരെങ്കിലും ഉണ്ടോ? റോൾ നമ്പർ 8.